ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനായുള്ള നീക്കത്തിനെതിരെ കായംകുളത്ത് ജനകീയ പ്രതിഷേധം. നഗരസഭയിലെ അഞ്ച് വാർഡുകളിൽ നിന്നുമുള്ള ജനങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമരസമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം. കായംകുളം മുനിസിപ്പാലിറ്റി 8-ാം വാർഡിൽ ജിയോ കമ്പനി സ്ഥാപിക്കാനിരിക്കുന്ന മൊബൈൽ ടവറിനെതിരെ 5, 8, 9, 10, 37 വാർഡുകൾ സംയുക്തമായി രൂപീകരിച്ച സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കായംകുളം മുനിസിപ്പൽ 8-ാം വാർഡ് കൗൺസിലറും സമരസമിതി രക്ഷാധികാരിയുമായ ഷീജ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഓരോ കുഴി എടുക്കുന്നതിനും ഒക്കെ തന്നെ ടവറിൻ്റെ പൊക്കത്തിനനുസരിച്ചൊക്കെ തന്നെ ഗവൺമെൻറ് റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിന് ഇത്ര രൂപ, ഓരോ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ പിറ്റിലും ഗവൺമെൻറ് തന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തന്നെയാണ് റേറ്റ് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഇവർ പോയി അത് അളന്ന് എവിടെയൊക്കെയാണോ ഇവർ അതിൻ്റെ പിന്നെ ഇത് സ്ഥാപിക്കുന്നത്, അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ പിന്നെ പൈപ്പുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്ഥാപിക്കുന്നത് എത്രയാണോ അതിനെല്ലാം അനുസരിച്ചുള്ള ആ എടുക്കുന്ന പിറ്റിനനുസരിച്ചുള്ള ഈ ഫണ്ട് ഈടാക്കുക എന്നുള്ളതും തിരിച്ച് ആ നമ്മുടെ റോഡ് കുഴിക്കുന്നതാണ്. ആ റോഡ് കുഴിക്കുമ്പോൾ അത് തിരിച്ചവർ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നഗരസഭയ്ക്ക് ചെയ്യാവുന്ന ഏക കാര്യം. പിന്നെ നഗരസഭ ഇത് കൗൺസിലോ നഗരസഭ അനുമതി കൊടുക്കുന്നതല്ല, ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അപ്പോൾ നഗരസഭയാണ് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവർ കൊണ്ടുവരുന്ന ഒരു പെർമിറ്റ്, ഇപ്പോൾ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് കൊണ്ടുവരും, ആ പെർമിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പെർമിറ്റിന് നോക്കിയിട്ട് എല്ലാ റൂളും പാലിച്ചുകൊണ്ടാണ്, കെട്ടിട നിർമ്മാണത്തിൻ്റെ എല്ലാ റൂളും പാലിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പിന്നെ അവരുടെ കെട്ടിടത്തിനുള്ള അനുമതി കൊടുക്കണം. അതെല്ലാം റൂള് പാലിക്കുന്നില്ല എങ്കിൽ എന്താണ്, അതിനകത്ത് എന്താണോ വൈലേഷൻ വരേണ്ടത് അതൊക്കെ ചെന്ന് തന്നെ ചെയ്ത് കൊണ്ടുവരാൻ പറയും. കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആ പെർമിറ്റ് കൊടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും കംപ്ലീഷനും കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ കൊടുക്കാറുമില്ല. കൗൺസിലർമാരായ രാജേശ്വരി കമ്പത്ത്, ഷൈനിമോൾ, അൻഷാദ്, ജനശ്രീ ജില്ലാ ചെയർമാൻ കെ കെ നൌഷാദ്, ജെ കെ നിസാം, അസീം നാസർ, ബാബു പടിപ്പുരയ്ക്കൽ, രാജൻ, സുൽഫി തട്ടുമ്പുരയ്ക്കൽ, ബാദുഷ, കെ എച്ച് നുജും, പ്രസിഡന്റ്സ് പ്രതിനിധികളായ അബ്ദുൽ ലത്തീഫ്, സമീർ ചിറയിൽ, എ നിഹാസ്, സലീം, അനസ് കുഞ്ഞ്, പ്രഭാതം തുടങ്ങിയവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.